നമ്മുടെ സംസ്ഥാനം ഒരു ദുരന്തഘട്ടം വീണ്ടും പിന്നിടുകയാണ്. ഒക്ടോബർ 11 മുതൽ സംസ്ഥാനത്ത് വർദ്ധിച്ച തോതിലുള്ള മഴയാണ് ഉണ്ടായത്. അറബിക്കടലിലെ ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും ശാന്തസമുദ്രത്തിലെ ചുഴലിക്കാറ്റും നമ്മുടെ സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന മഴക്കെടുതിയിലാണ് എത്തിച്ചത്. സംസ്ഥാനത്ത് ഒക്ടോബർ 12 മുതൽ 20 വരെ 42 മരണങ്ങൾ വിവിധ ദുരന്തങ്ങളിൽ സംഭവിച്ചു. ഇതിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട 19 പേരുടെ, കോട്ടയത്ത് 12, ഇടുക്കി 7, അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുണ്ടായി. 6 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും ശാന്തസമുദ്രത്തിലെ ചുഴലിക്കാറ്റും നമ്മുടെ സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന മഴക്കെടുതിയിലാണ് എത്തിച്ചത്. സംസ്ഥാനത്ത് ഒക്ടോബർ 12 മുതൽ 20 വരെ 42 മരണങ്ങൾ വിവിധ ദുരന്തങ്ങളിൽ സംഭവിച്ചു. ഇതിൽ ഉരുൾപൊട്ടലിൽപ്പെട്ട 19 പേരുടെ, കോട്ടയത്ത് 12, ഇടുക്കി 7, അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയുണ്ടായി. 6 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 304 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 3851 കുടുംബങ്ങൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ മഴക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുവിച്ച മഴ സാധ്യത പ്രവചനപ്രകാരം നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും, നാളെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കൊച്ചി റഡാർ ഇമേജിൽ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങൾ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായി കാണുന്നു. നിലവിൽ മഞ്ഞ ഓറഞ്ച് അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും മലയോര പ്രദേശങ്ങളിലും ദുരന്ത സാധ്യത പ്രദേശങ്ങളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. എന്നാൽ മറ്റൊരു പ്രതിഭാസം ഇതോടൊപ്പം രൂപപ്പെട്ടിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 2-3 ദിവസങ്ങളിൽ അത് തുടരാനാണ് സാധ്യത. ഇതിൻ്റെ സ്വാധീനത്തിൽ ഒക്ടോബർ 20 മുതൽ 24 വരെ കേരളത്തിൽ വ്യാപകമായി
ഇടിമിന്നലോട് കൂടിയ മഴക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഒക്ടോബർ 21 ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യതയുണ്ട്. ഒക്ടോബർ 16 പകൽ പൊടുന്നനെ അതിതീവ്രമായ മഴ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകളിൽ ഉണ്ടായി. കൂട്ടിക്കല്ലും കൊക്കയാറിലും ഉരുൾപൊട്ടിയ വിവരം ലഭിച്ച ഉടനെ തന്നെ പോലീസ്, അഗ്നിശമന രക്ഷാസേന, റവന്യൂ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ജീവനക്കാർ, ജനപ്രതിനിധികൾ, ഇങ്ങനെ പ്രദേശത്തെ സർക്കാർ സംവിധാനമാകെ നാട്ടുകാരായ ജനങ്ങളോടൊപ്പം കൈകോർത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അതിശക്തമായ മലവെള്ളപ്പാച്ചിലും നദികളിലെ കുത്തിയൊലിച്ചൊഴുകിയ വെള്ളവും പാലങ്ങളും റോഡുകളും ഇതെല്ലാം പൂർണ്ണമായും ഒലിച്ചു പോകുന്ന സ്ഥിതി ചിലയിടങ്ങളിലുണ്ടാക്കി. സേനകളുടെ വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോഡുകൾ മുങ്ങിപ്പോവുകയും നദികൾ കുത്തിയൊലിച്ചൊഴുകുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. അതോടെ പൂർണ്ണമായി ഒറ്റപ്പെട്ട കുട്ടിക്കൽ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ ആകാശമാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് സാധിക്കുമെന്ന് നിലവന്നു. കാലാവസ്ഥ ചെറുതായി മെച്ചപ്പെട്ട ഉടനെ തന്നെ കരസേന ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്രസേനകളെ അവിടെ എത്തിക്കാനും 24 മണിക്കൂറിനകം തന്നെ അപകടത്തിൽപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും മൃതദേഹം കണ്ടെടുക്കാനും സാധിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 12 ടീമുകളും 2 ആർമി ടീമുകളും 3 DSC ടീമുകളും എയർഫോഴ്സിൻ്റെ 2 ചോപ്പറുകളും നേവിയുടെ 1 ചോപ്പറും എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും സംസ്ഥാന സേനകളെ കൂടാതെ ആവശ്യാനുസരണം ദേശീയ സേനകളെയും വിന്യസിച്ചിട്ടുണ്ട്. ഒക്ടോബർ 16 തന്നെ എല്ലാ വകുപ്പ് തലവന്മാരുടെയും സേനയുടെയും ജില്ലാ കളക്ടർമാരുടെയും അവലോകന യോഗം കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തി. ക്യാമ്പുകൾ, ജനങ്ങളുടെ സുരക്ഷിതത്വം ഇവയെല്ലാം മുന്നിൽ കണ്ട് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു. അണക്കെട്ടുകൾ തുറന്നു വിടേണ്ടി വന്നിട്ടുള്ള എല്ലാ ദിവസവും ഡാമുകളിലെ റൂൾ കർവ് നിരീക്ഷിക്കുന്ന വിദഗ്ധ സമിതി യോഗങ്ങൾ ചേർന്ന് ഡാമുകളുടെ ജലനിരപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. മഴക്കെടുതികളിൽ മരിച്ചവർക്കുള്ള ധനസഹായം എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കൂടാതെ തകർന്ന വീടുകൾ, റോഡുകൾ, പാലങ്ങൾ ഇവയുടെയെല്ലാം കണക്കെടുപ്പ് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മഴയിലും വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും ജീവൻ നഷ്ടമായവരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും പിന്തുണയും സർക്കാർ നൽകും. കിടപ്പാടവും കൃഷിയും മറ്റ് സ്വത്തുക്കളും നഷ്ടപ്പെട്ടവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകും. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ
നടത്തിപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. ഇവരോടൊപ്പം റവന്യൂ ആരോഗ്യ വകുപ്പുകൾ കൂടി ചേർന്ന് ഏകോപിതമായി ആവശ്യമായ സജ്ജീകരണങ്ങൾ ക്യാമ്പുകളിൽ ഉറപ്പുവരുത്തണം. ക്യാമ്പിലുള്ളവർക്ക് അസുഖം വന്നാൽ അവരെ പ്രത്യേക സ്ഥലത്ത് മാറ്റണം. സി എഫ് എൽ ടി സികളിലോ ആശുപത്രികളിലോ മാറ്റി ചികിത്സിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് കൈക്കൊള്ളണം. ക്യാമ്പുകളിൽ കോവിഡ് പകരാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ക്യാമ്പിലുള്ളവരും സന്നദ്ധ പ്രവർത്തകരും ജീവനക്കാരുമെല്ലാം കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. പുറത്തുനിന്ന് വരുന്നവർ ക്യാമ്പിലെ അംഗങ്ങളുമായി സമ്പർക്കം ഒഴിവാക്കണം. ക്യാമ്പുകളിൽ ആൻറ്റിജൻ പരിശോധന നടത്താൻ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. ക്യാമ്പുകളോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉറപ്പുവരുത്തുന്നതാണ്. ക്യാമ്പിലെത്തി ഒരാൾ കോവിഡ് പോസിറ്റീവായാൽ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള കുടുംബാംഗങ്ങൾ പ്രത്യേകം ക്വാറന്റൈനിൽ കഴിയണം. ക്യാമ്പുകളിലുള്ള എല്ലാവരും മാസ്ക് ധരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് അകലത്തിരുന്നു കൊണ്ടാവണം. കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഗുരുതര രോഗമുള്ളവർ, ഇവരുമായൊക്കെ ക്യാമ്പിലുള്ള മറ്റുള്ളവർ അടുത്ത് ഇടപഴകുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം. ജീവിതശൈലി രോഗമുള്ളവരെയും മറ്റസുഖബാധിതരെയും പ്രത്യേകം ശ്രദ്ധിക്കും. അവർക്ക് മരുന്ന് മുടങ്ങാതിരിക്കാൻ എത്തിച്ചു നൽകുന്നതാണ്. ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ അത് മുടക്കരുത്. എന്തെങ്കിലും ശാരീരിക മാനസിക ബുദ്ധിമുട്ടുള്ളവർ ക്യാമ്പ് അധികൃതരെയോ ആരോഗ്യ പ്രവർത്തകരെയോ വിവരം അറിയിക്കേണ്ടതാണ്. മാനസിക രോഗ വിദഗ്ധരുടെയും സേവനം ലഭ്യമാണ്. കനിവ് 108 ആംബുലൻസുകളുടെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മഴ തുടരുന്നതിനാൽ പകർച്ചവ്യാധികൾക്കും സാധ്യതയുണ്ട്. പകർച്ചവ്യാധി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഏറെ പ്രധാനമാണ്. തിളപ്പിച്ചാറ്റിയ അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവൂ. ക്യാമ്പുകളുടെ പരിസരം കൊതുക് വളരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മലിനജലവുമായി സമ്പർക്കമുള്ളവർ ഉറപ്പായും ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കേണ്ടതാണ്. ശുദ്ധമായ കുടിവെള്ളം ക്യാമ്പുകളിൽ നൽകൽ വളരെ പ്രധാനമാണ്. കുടിവെള്ളം മലിനമായാൽ മറ്റ് പകർച്ചവ്യാധികൾ വന്നേക്കാം. ഇക്കാര്യം ശ്രദ്ധിക്കാൻ തദ്ദേശ സ്വയംഭരണ, റവന്യൂ, ആരോഗ്യ വകുപ്പുകളെ ചുമതലപ്പെടുത്തി. കുടിവെള്ളം എത്തിക്കാനുള്ള ചുമതല ജലവിഭവ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങുന്ന മുറക്ക് റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്കുണ്ടായ
നഷ്ടം കണക്കാക്കി പരിഹാര നടപടികളിലേക്ക് കടക്കും. അറ്റകുറ്റപ്പണികൾ പെട്ടെന്ന് തന്നെ നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ചളി കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകും. വീട്ടുകാർക്കും കടക്കാർക്കും മറ്റും ചളി നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടണം. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശികമായി വളണ്ടിയർമാരുടെ സഹായം തേടണം. നദികളിൽ മണൽ നിറഞ്ഞു കിടക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് നദികളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തും. വെള്ളം വേറെ വഴിയിലൂടെ പോകുമ്പോൾ കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മണൽ നീക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ജില്ലാ സംവിധാനത്തോട് ജില്ലാ ഭരണ സംവിധാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലിനമായ കിണറുകൾ വൃത്തിയാക്കൽ വളരെ പ്രധാനമാണ്. ഇനി വെള്ളം കയറിയതുകൊണ്ട് എല്ലാ കിണറുകളുടെയും മേലെ മലവെള്ളം എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുൾപ്പെടെ അതത് സ്ഥലത്തെ പ്രായോഗികതക്കനുസരിച്ച് ശുചീകരണം നടത്താനാകണം. മാലിന്യത്തിൻ്റെ ഭാഗമായി രോഗം വരാതിരിക്കാൻ കരുതലോടെ നീങ്ങേണ്ടതുണ്ട്. വൈദ്യുതി ബന്ധം തകരാറായ സ്ഥലങ്ങളിൽ പുനഃസ്ഥാപിക്കൽ വേഗതയിൽ നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ മറ്റു പ്രദേശങ്ങളിലുള്ള ജീവനക്കാരെ കൂടി കൊണ്ടുവന്ന് ജോലികൾ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് നാടിനെ നല്ല രീതിയിൽ സഹായിച്ച സന്നദ്ധ പ്രവർത്തകരെ ഈ ഘട്ടത്തിലും ഉപയോഗിക്കാനാവണം. ഒരു വാക്സിനെങ്കിലും എടുത്ത സന്നദ്ധ പ്രവർത്തകരെ കണ്ടെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം. നിലവിൽ 7,800 സന്നദ്ധ പ്രവർത്തകർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കണക്ക്. ഇത് ഇനിയും വർദ്ധിപ്പിക്കണം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ പൊതുജനങ്ങളുടെ അനാവശ്യ സന്ദർശനങ്ങൾ ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ശ്രദ്ധ ആവശ്യമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ സഹായ സന്നദ്ധരായി എല്ലാവരും മുന്നോട്ട് വരികയാണ് ആവശ്യം. മഴക്കെടുതി നേരിടാൻ വിപുലമായ സംവിധാനങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള അപായ സാധ്യത മുൻകൂട്ടി കണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ കൺട്രോൾ റൂം തുറക്കുകയുണ്ടായി. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ ചെറുബോട്ടുകൾ, ലൈഫ് ജാക്കറ്റ്, JCB മുതലായവ തയ്യാറാക്കി വെക്കുന്നതിനും നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. കാലവർഷം നാശം വിതച്ച മേഖലകളിൽ പോലീസ് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ മികച്ച രീതിയിൽ രക്ഷാദൗത്യം ഏറ്റെടുത്തൊരു വിഭാഗമാണ് അഗ്നിശമന രക്ഷാസേനയും.
നല്ല പ്രകടനമാണ് ഈ ദുരന്തഘട്ടത്തിൽ അഗ്നിശമന രക്ഷാസേനയ്ക്ക് കാഴ്ചവെക്കാൻ ആയത്. പടുത്തിയാഴ്ച തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഈ കരുതലും ജാഗ്രതയും ഇതേ രീതിയിൽ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ പോലീസിൻ്റെ പ്രത്യേക ജാഗ്രതയും സഹകരണവും തുടരുന്നതാണ്. അതിൻ്റെ കൂടെ വെള്ളം കയറിയ വീടുകളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും വൃത്തിയാക്കുന്നതിന് ജനമൈത്രി പോലീസിൻ്റെ സഹായവും ലഭ്യമാകും. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളുടെ സംഘങ്ങളും ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹായത്തിനെത്തും. പ്രതീക്ഷിക്കാത്തിടത്ത് പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് അപകടങ്ങളുണ്ടാകുന്നത്. അവയുടെ ആഘാതം കുറക്കാനും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ദുരന്തഘട്ടത്തിൽ നമുക്ക് സഹായം നൽകാൻ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് സുമനസ്സുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് കേരളത്തിലെ പ്രളയക്കെടുതിയെക്കുറിച്ച് ആരാഞ്ഞിരുന്നു. കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ ദിവസം ദലൈലാമ നമ്മുടെ നാടിന് ഐക്യദാർഢ്യം അറിയിച്ച് സന്ദേശമയച്ചിരുന്നു. 11 ലക്ഷം രൂപയുടെ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങളായ ഇളങ്കോവനും അന്തിയൂർ സെൽവരാജും ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി DMK ട്രസ്റ്റിൻ്റെ സംഭാവനയായി 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഇന്ന് വൈകുന്നേരം കർണാടക മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുകയും കേരളത്തിനുണ്ടായ ദുരന്തത്തിൽ അതിയായ ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ഏത് രീതിയിലുള്ള സഹായം വേണമെങ്കിലും ചെയ്യാൻ കർണാടക സന്നദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കോവിഡിനെതിരായ പോരാട്ടം തുടങ്ങിയിട്ട് 1 വർഷവും 9 മാസവുമായി. നിലവിലെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായി തുടങ്ങിയിട്ടുണ്ട്. രോഗം ബാധിക്കുന്നവരുടെയും മരണമടയുന്നവരുടെയും എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ആശുപത്രിവാസത്തിൻ്റെ തിരക്കും നിരക്കും ഗുരുതരമായ കേസുകളും കുറയുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. പുതിയ കേസുകളുടെ വളർച്ചാ നിരക്കിൽ മുൻ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 17% കുറവുണ്ടായിട്ടുണ്ട്. ആദ്യ ഡോസ് വാക്സിനേഷൻ 2 കോടി 51 ലക്ഷം കഴിഞ്ഞു. വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 94.08% പേർക്ക് ആദ്യ ഡോസ് നൽകിക്കഴിഞ്ഞു. 46.5% പേർക്ക് രണ്ടാം ഡോസും നമുക്ക് നൽകാനായി. അപ്പോൾ 1-ഉം 2-ഉം ഡോസ് ചേർത്ത് ആകെ
3,75,45,497 ഡോസ് വാക്സിനാണ് ഇതുവരെ നൽകിയത്. ഇനിയും ആദ്യ ഡോസ് എടുക്കാനുള്ളവർ തൊട്ടടുത്ത വാക്സിനേഷൻ കേന്ദ്രത്തിൽ നേരിട്ടെത്തി വാക്സിൻ സ്വീകരിക്കേണ്ടതാണ്. രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളവരും കാലതാമസം വരുത്തരുത്. കോവിഷീൽഡ് വാക്സിൻ 84 ദിവസം കഴിഞ്ഞും കോവാക്സിൻ 28 ദിവസം കഴിഞ്ഞും രണ്ടാം ഡോസ് സ്വീകരിക്കേണ്ടതാണ്. രണ്ട് ഡോസ് വാക്സിനും കൃത്യമായ ഇടവേളകളിൽ സ്വീകരിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ. ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുടെ വാക്സിനേഷൻ്റെ പ്രശ്നം, അവർക്ക് വാക്സിനേഷന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നടത്തിയ സെറോ പ്രവലൻസ് സർവേ പ്രകാരം നിലവിൽ 82% ആളുകൾ കോവിഡിനെതിരെ രോഗപ്രതിരോധ ശേഷി ആർജിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം രോഗം ബാധിച്ചവരുടെ എണ്ണവും വാക്സിൻ കണക്കും വിലയിരുത്തിയാൽ 85%-90% ആളുകൾക്ക് സംസ്ഥാനത്ത് രോഗപ്രതിരോധ ശേഷി ഉണ്ടായെന്ന് അനുമാനിക്കാം. കുട്ടികൾക്കിടയിൽ 40% പേരിലാണ് ആൻറ്റിബോഡി കണ്ടെത്താൻ സാധിച്ചത്. വീടുകൾക്കകത്ത് രോഗവ്യാപനം ഉണ്ടാകാതെ തടയുന്നതിൽ ഗണ്യമായി വിജയിച്ചു എന്നതിൻ്റെ സൂചന കൂടിയാണിത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. വിവിധ മേഖലകളിൽ സമൂഹത്തിന് സമഗ്ര സംഭാവനകൾ നൽകുന്ന വിശിഷ്ട വ്യക്തികൾക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന തലത്തിൽ പരമോന്നത സംസ്ഥാന ബഹുമതി ഏർപ്പെടുത്താൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പുരസ്കാരങ്ങൾക്ക് കേരള പുരസ്കാരങ്ങളെന്ന് പേര് നൽകും. കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ, ഇങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുക. പുരസ്കാരങ്ങളുടെ എണ്ണവും വിവരവും വിജ്ഞാപനം ചെയ്ത് എല്ലാ വർഷവും ഏപ്രിൽ മാസം പൊതുഭരണവകുപ്പ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കും. പുരസ്കാരം കേരളപ്പിറവി ദിനമായ 1 നവംബർ പ്രഖ്യാപിക്കും. രാജ്ഭവനിൽ പുരസ്കാര വിതരണ ചടങ്ങ് നടത്തും. കേരള ജ്യോതി പുരസ്കാരം വർഷത്തിൽ ഒരാൾക്കാണ് നൽകുക. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കും കേരളശ്രീ പുരസ്കാരം 5 പേർക്കും നൽകും. പ്രാഥമിക ദ്വിതീയ സമിതികളുടെ പരിശോധനയ്ക്ക് ശേഷം അവാർഡ് സമിതി പുരസ്കാരം നിർണയിക്കും. മഴക്കെടുതി മൂലമുണ്ടായ കൃഷിനാശവും കടലാക്രമണവും കോവിഡ് ലോക്ക്ഡൗണും കണക്കിലെടുത്ത് ജപ്തി നടപടികൾക്ക് 2021 ഡിസംബർ 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഹൗസിംഗ് ബോർഡ്, കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ,
പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ, വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ, ഇത്തരത്തിലുള്ള സംസ്ഥാന സർക്കാർ ഏജൻസികൾ, അതോടൊപ്പം സഹകരണ ബാങ്കുകൾ, റവന്യൂ റിക്കവറി ആക്ട് 1968 71-ാം വകുപ്പ് പ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെടുത്ത് കാർഷിക വിദ്യാഭ്യാസ ക്ഷീര വികസന മൃഗസംരക്ഷണ വായ്പകൾക്ക് ഇത് ബാധകമാകും. ദേശാൽകൃത ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, NBFC, MFI തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകളിലെ ജപ്തി നടപടികൾക്ക് 2021 ഡിസംബർ 31 വരെ മൊറട്ടോറിയം ദീർഘിപ്പിക്കാൻ റിസർവ് ബാങ്കിനോടും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയോടും ആവശ്യപ്പെടാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് കൈമാറാനുള്ളത്. ഈ ദുരിതാശ്വാസത്തിന് ഇപ്പോൾ നമ്മൾ SDRF തോതനുസരിച്ചുള്ള സഹായമാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അത് പര്യാപ്തമാണോ? കാരണം ഈ കൂട്ടിക്കലും പോലെ മേഖലകളിലൊക്കെ ഇനി അവിടെ താമസയോഗ്യമല്ലാതായിട്ടുണ്ട് പല സ്ഥലങ്ങളും. അപ്പോൾ കൂടുതൽ സഹായവും ഒരു പാക്കേജും ഒക്കെ അവിടെ ഉള്ളവർ അർഹിക്കുന്നില്ലേ? അക്കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ ഒരു ആലോചന? നിങ്ങൾ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടോ എന്നറിയില്ല. SDRF പ്രകാരമുള്ളത് ചെറിയ സംഖ്യയാണല്ലോ. SDRFൽ നിന്നും നമ്മൾ സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ച തുകയാണല്ലോ ഈ ഓരോ രംഗത്തും നൽകുന്നത്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ നമ്മൾ അതാണല്ലോ ചെയ്തത്. അതുതന്നെയാണ് ഇത്തവണയും പറയുന്നത്. ഈ 400,000 എന്ന് പറയുന്നത് ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ വന്നല്ലോ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ലേ? അത് SDRF അല്ല പൂർണ്ണമായിട്ട്. നേരത്തെ അതിൻ്റെ കണക്കൊക്കെ വിശദമായിട്ട് വന്നല്ലേ. അപ്പോൾ സംസ്ഥാനം നല്ല പങ്ക് വഹിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അല്ല, ഇപ്പോൾ ഉള്ള സഹായം ഇതാണ്. ആ സഹായം നല്ല രീതിയിലുള്ള സഹായം തന്നെയാണ് നൽകുന്നത്. 400,000 രൂപ ഒരു വീട് നഷ്ടപ്പെട്ടാൽ 400,000 രൂപ നൽകുന്ന നിരയാണുള്ളത്. CM, ഇപ്പോൾ പ്രതിപക്ഷം മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. CM അതിൽ സഭയിൽ മറുപടിയും പറഞ്ഞിരുന്നു, ഈ മഴയുടെ മുന്നറിയിപ്പ് കർഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകാൻ കഴിയാതെ പോയെന്നാണ്. ഇതിനൊപ്പം തന്നെയാണ് ഇടതുപക്ഷ സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഈ ദുരന്ത നിവാരണ മേഖലയിൽ ഭരണകൂടങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന ഒരു തുറന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് എങ്ങനെയാണ് അത് കാണുന്നത്? മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിരുന്ന ഖാദി ബോർഡ് നൽകാനിരിക്കുന്ന പോസ്റ്റിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. അല്ല, അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ കാര്യങ്ങളല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. CM അതിൽ സഭയിൽ മറുപടിയും പറഞ്ഞിരുന്നു, ഈ മഴയുടെ മുന്നറിയിപ്പ് കർഷകർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകാൻ കഴിയാതെ പോയി എന്നാണ്. ഇതിനൊപ്പം തന്നെയാണ് ഇടതുപക്ഷ സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഈ ദുരന്ത നിവാരണ മേഖലയിൽ ഭരണകൂടങ്ങൾക്ക് വീഴ്ച പറ്റി എന്ന ഒരു തുറന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. അത് എങ്ങനെയാണ് അത് കാണുന്നത്? മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിരുന്ന ഖാദി ബോർഡ് നൽകാനിരിക്കുന്ന പോസ്റ്റിൽ നിന്നും അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. അല്ല, അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ കാര്യങ്ങളല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒട്ടേറെ നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട്, നേരത്തെയും സ്വീകരിച്ചിട്ടുണ്ട്. അത് തുറന്നു വരിക. നമുക്കറിയാം, ഒരു ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ വർഷം കൊണ്ടോ പൂർത്തിയാക്കാവുന്ന ഒരു പരിപാടിയല്ലത്. അത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ തുറ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തിൻ്റെ ഭാഗമാണ് എന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല. പക്ഷേ അത്തരം ഉത്കണ്ഠ ഉള്ളവരോടെല്ലാം സർക്കാരിന് പറയാനുള്ളത് ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടി എടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് പ്രധാനം. ഇവിടെ ഇതുപോലുള്ള നടപടികളെടുക്കുമ്പോൾ അത് ഒറ്റപ്പെട്ടയൊന്നല്ല, നാടിൻ്റെ വിവിധ തലങ്ങളുടെ സഹകരണവും യോജിപ്പും ആവശ്യമാണ്. അതിലൂടെ മാത്രമേ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊട്ടേറെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്.
ആ അനുഭവങ്ങൾ പാഠമാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന കാര്യത്തിലുള്ള വീഴ്ചയെക്കുറിച്ചാണ് ചോദിക്കാനുള്ളത്. കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ടോ? 14, 15, 16 തീയതികളിൽ പര്യാപ്തമായ രീതിയിലുള്ള മുന്നറിയിപ്പായിരുന്നു വന്നത്. ഉദാഹരണത്തിന് 16-ാം തീയതി ഉച്ചയോടുകൂടി മാത്രമാണ് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ റെഡ് അലർട്ട് എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പിലേക്ക് വരുന്നത്. അതിനു മുമ്പ് വരെ അങ്ങനെ ഒരു മഴ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനയും ഇല്ലായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വീഴ്ച അത് സംഭവിച്ചിട്ടുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന്? ഇനി രണ്ടാമത്തെ വിഷയം സി എം ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഈ റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിക്കും, അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നെതർലൻഡിൽ അങ്ങ് സന്ദർശനമൊക്കെ നടത്തിയതിന് ശേഷം. അപ്പോൾ അതിനുശേഷവും ഒന്നും സംഭവിച്ചില്ല, വീണ്ടും ഈ വെള്ളപ്പൊക്കം ആവർത്തിക്കുന്നു എന്നുള്ള വിമർശനങ്ങളൊക്കെ വളരെ സജീവമാണ്. ഇതിനുള്ള മറുപടി ഇതിൽ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ആ ശരി ശരി, കാലാവസ്ഥാ വകുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണല്ലോ അവർ പ്രവചിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് ചില ഘട്ടങ്ങളിൽ വിഷമം നേരിടുന്നു എന്നുള്ളത് നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. അതാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കുറവ്. അവരത് ബോധപൂർവം ചെയ്യുന്നതല്ല, പക്ഷേ ഇന്നത്തെ അവരുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി അത്രത്തോളമേ എത്താൻ കഴിയുന്നുള്ളൂ എന്നാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണേണ്ടത്. എന്നാൽ അതിൻ്റെ ഭാഗമായി നാം അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അതൊരു പരിമിതിയായി കാണുക എന്നതാണ് പ്രധാനമെന്നാണ് തോന്നുന്നത്. ഏതായാലും ആ പരിമിതി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഒരു കാലാവസ്ഥാ പ്രവചനം വരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രദേശത്ത് പ്രത്യേകമായി കനത്ത മഴ ഉണ്ടാവുമോ എന്നറിയേണ്ടതുണ്ട്. അത് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഡാമുകളുടെയൊക്കെ കാര്യം വരുമ്പോൾ ഒരു ചില പ്രദേശങ്ങളിൽ പ്രത്യേകമായി മഴയുണ്ടാകുമെന്ന് അറിയാൻ ഉത്കണ്ഠ നമുക്കുണ്ടാകും. അത് കൃത്യമായി പറയാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ കഴിയുന്നില്ല എന്നൊരു ദൗർബല്യം നിലനിൽക്കുന്നുണ്ട്. അത് ഇനിയും ആ സാങ്കേതിക വിദ്യ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അത് ആ നിലക്ക് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. റൂം ഫോർ റിവറിൻ്റെ കാര്യത്തിൽ ഇവിടെ നടപടികൾ ചിലതുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ അടിക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണമാവില്ലല്ലോ. ഇപ്പോൾ ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുഴ ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടി, നദികളുടെ പുനരുദ്ധാരണം, അത് പല പ്രദേശങ്ങളിലും നാട്ടുകാർ ഏറ്റെടുത്തല്ലോ. അത് ഹരിത കേരള മിഷൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിലൂടെയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുമായി നിങ്ങളീ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട ഒന്നുകൂടിയാണത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മളിവിടെ ഇതിനിടക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം പ്രധാനമാണ് നമ്മുടെ നദികളിലുള്ള അടിഞ്ഞുകിടക്കുന്ന മണൽ നീക്കം ചെയ്യുക എന്നുള്ളത്. അതിലേക്കും ചില നടപടികൾ സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്തരം കാര്യങ്ങളിലൂടെ നല്ല നിലക്ക് ഈ റൂം ഫോർ റിവർ എന്നത് ഉണ്ടാവുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ നിർത്തുകയല്ല, എല്ലാം പൂർണ്ണമായി എന്ന് സർക്കാർ പറയുന്നില്ല, അങ്ങനെ സർക്കാർ കാണുന്നുമില്ല. ഒട്ടേറെ നടപടികൾ തുടരേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ അനുഭവത്തിൽ കൂടുതൽ വിശദമായ ഒരു പദ്ധതിക്ക് നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ആവശ്യമാണ് എന്നതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല, ഈ ചെറിയാൻ ഫിലിപ്പിൻ്റെ പ്രസ്താവന വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടോ അദ്ദേഹം അങ്ങനെ വെറുതെ പറഞ്ഞു പോയതായിട്ടോ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം സി എം തന്നെ നേതൃത്വം കൊടുത്ത ഈ 4 മിഷനുകളുടെ കോർഡിനേറ്ററായിട്ട് 5 വർഷം പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഈ നെതർലാൻഡ്സിൽ പോയിട്ട് എന്തായെന്ന് പോലും അറിഞ്ഞുകൂടാന്നൊരു പ്രസ്താവന നടത്തിയേക്കുന്നത്. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് വിട്ടതിന് ശേഷം ഒരു രക്ഷകർത്തൃ സ്ഥാനത്ത് താങ്കളാണ് അദ്ദേഹത്തെ കൊണ്ടുനടന്നത്. പക്ഷെ നേരിട്ട് സി എമ്മിനെ ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നതാണ് നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടത്. നിങ്ങൾക്കറിയാലോ ഞാൻ ആരുടെയും രക്ഷകർത്താവല്ല എന്നുള്ളത്. അത് തന്നെ ഒരു ശരിയായ കാര്യമല്ല. ചെറിയാൻ ഫിലിപ്പ് നമ്മുടെ പൊതുരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ടതല്ല, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കേണ്ടതാണെന്ന് തോന്നി അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചു എന്നുള്ളത് ശരിയാണ്.
മാന്യമായ രീതിയിൽ ഞങ്ങൾ സഹകരിപ്പിക്കാൻ തയ്യാറായി എന്നതും വസ്തുതയാണ്. ഇപ്പോൾ മറ്റെന്തെങ്കിലും നിലയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ആദ്യ പ്രളയത്തിന് ശേഷം ഈ വാസയോഗ്യമായ സ്ഥലങ്ങൾ അല്ലാത്ത സ്ഥലങ്ങൾ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുടെയൊക്കെ മാപ്പിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പം അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുക അല്ലെങ്കിൽ അവിടെ പിന്നീട് നിർമ്മാണങ്ങൾ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ നടപടികളുണ്ടായിരുന്നു. അപ്പം ആ നടപടികൾ എവിടെ എത്തി, അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയായെന്നുള്ള കാര്യങ്ങൾ അറിയാനൊരു താല്പര്യമുണ്ട്. കാരണം ഇപ്പോഴും അപകടമുണ്ടാകുന്ന സ്ഥലങ്ങൾ പലപ്പോഴും ഇത്തരം അപകട സാധ്യതകൾ ഈ ഇത്തരം സ്ഥലങ്ങൾ തന്നെയാണ്. അതെ, ഇത് നമ്മൾ നേരത്തെ തന്നെ വളരെ പ്രധാനമായി കണ്ടതാണ്, ഇത്തരം അപകടമുണ്ടാകുന്ന സ്ഥലങ്ങളിലുള്ളവർ മാറി പാർക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഒരു സാധാരണ ആളുകളുടെ ഒരു മാനസികാവസ്ഥ, അപകടം ഉണ്ടാകുമ്പോൾ ചില വികാരമൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും പിന്നെ ഈ അപകട സാധ്യതയുള്ള സ്ഥലമായാൽ പോലും തൽക്കാലം അവിടെ നിൽക്കുക എന്നൊരു നിലപാട് പലരും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൽ കുറേ കൂടി ജാഗ്രതയോടെ നീങ്ങേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നതിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ ആ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ താമസിക്കാതിരിക്കണം. അപ്പോൾ അവർക്ക് പകരം താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ട് വരും. അവർ അവരായിട്ട് മാറാൻ ചിലപ്പോൾ തയ്യാറാകില്ല. അപ്പോൾ അവരെ സ്നേഹപൂർവം നിർബന്ധിച്ച് അതിന് അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഒരു നില സ്വീകരിക്കേണ്ടതായിട്ട് വരും. ആ കാര്യത്തിലൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകേണ്ടത്. ഇത് വളരെ പ്രധാനമാണ്. ഇനിയൊരു ജീവനും ഇങ്ങനെ നഷ്ടപ്പെടുന്നതിന് ഇടയാകരുത്. അതിനുതകുന്ന നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അതേപോലെ തന്നെ ഖനനം നടക്കുന്ന ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ ക്വാറികളുടെ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിൽ ഒരു നടപടി ഉണ്ടാവുമോ? ക്വാറികൾ ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ഇപ്പോൾ തന്നെയുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പരിശോധന കൂടി നടത്തി നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. സിഎം, ഈ ദുരന്ത മേഖലയിൽ സർക്കാർ നല്ല നിലയിൽ ഇടപെടുമ്പം പ്രതിപക്ഷ നേതാവ് അടക്കം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് പകരം സംസാരിച്ച കെ ബാബു ഒന്ന് രണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ച്. ഇത് ശരിക്കൊരു ഈ വിഷയത്തിൽ സർക്കാർ നടത്തുന്ന പ്രവർത്തനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? അല്ല, വിമർശനങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടത്തുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലാവണം. അത്തരം വിമർശനങ്ങളാണ് ആരോഗ്യകരമായ വിമർശനങ്ങൾ. നിർഭാഗ്യവശാൽ അങ്ങനെ വിമർശിക്കാൻ കാര്യങ്ങളില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കേണ്ടവരാണ് എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനം നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ ചിലർ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കേട്ട ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സംവിധാനം അത് തന്നെ ഒരു ദുരന്തമായിപ്പോയി എന്ന് പറയുന്ന അഭിപ്രായം. അത് യഥാർത്ഥത്തിൽ അങ്ങേയറ്റം പരിതാപകരമായ ഒരു നിലയാണ്. നമ്മുടെ ഇവിടെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുക തന്നെയാണ്. അതിൽ ആർക്കും ഒരു കുറ്റവും പറയാൻ കഴിയുന്നില്ല. പക്ഷേ വിമർശിക്കണം എന്ന തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അതിനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ വിമർശിക്കുന്ന നില സ്വീകരിക്കുന്ന സ്ഥിതി വരുന്നത്. അതല്ല വേണ്ടത്. നമുക്ക് ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്, അത് പറഞ്ഞാൽ ശരി, നിങ്ങളുടെ ഭാഗത്ത് ഇന്ന കുറവുണ്ടായി. അങ്ങനെ കുറവുണ്ടായെങ്കിൽ ആ കുറവ് എന്താണെന്ന് പരിശോധിക്കാമല്ലോ. അത് അഡ്മിറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് പോകാമല്ലോ. അല്ലെങ്കിൽ വസ്തുതകൾ ഇതാണെന്ന് തുറന്നു പറയാൻ, കാടടച്ച് വെടിവെക്കുന്ന ഒരു രീതി സാധാരണഗതിയിൽ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ശരിയായ ഒരു രീതിയല്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്തരം ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന തോന്നലെന്നാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. അത് യോജിച്ച പ്രവർത്തനം തടസ്സമാകുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് യോജിച്ച് നീങ്ങേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതുമായി പൂർണ്ണമായി യോജിച്ച് നിൽക്കാൻ നമ്മുടെ
പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ട് എന്ന കാര്യവും ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ എടുത്തു പറയാം. അതുപോലെ ഈ ഗാഗൾ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ സിഎം തന്നെ പറഞ്ഞ് ആളുകളൊക്കെ ഒരുപാട് പേര് ഈ അപകട മേഖലയിലാണ് സാഹസികമായിട്ട് താമസിക്കുകയാണ്. അപ്പം അവരെയൊക്കെ ഒന്ന് മാറ്റിപ്പാർപ്പിച്ച് ഈ അപകടമുണ്ടായതിനു ശേഷം നമ്മൾ ചാടി വീടുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ അവരൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്ന നിലയിലേക്ക് ഒരു സർക്കാരിൻ്റെ മുൻകൈയിൽ അത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതെല്ലാം ഉണ്ടല്ലോ. ആ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെയാണ്, അത് ഞാൻ ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അത് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെയുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത്. സി എം വേറെ ഒരു ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, ഇപ്പം നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എം എൽ എമാർ കരാറുകാരെയും കൂട്ടി ഓഫീസുകളിൽ വരുന്ന നല്ല പ്രവണതയല്ല. പൊതുവേ ഒരു അംഗീകാരം കിട്ടിയ പ്രതിപക്ഷം പോലും അംഗീകരിച്ച ഒരു സംഭവമാണ്. പക്ഷേ സി പി എമ്മിൻ്റെ ചില എം എൽ എമാർ അതിനെ ശക്തമായിട്ട് വിമർശിക്കുകയും അത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞുവെന്ന് വലിയൊരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട്. സി എം അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അറിയാമോ? ഇത് ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ല ഇത്. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിൽക്കുക, നമ്മുടെ വന്ന ദുരന്തവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ആ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. മറ്റതൊക്കെ നമുക്ക് പിന്നീട് സാവകാശം ചർച്ച ചെയ്യാവുന്നതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല, ഇപ്പോഴല്ല നേരത്തെ മുതൽക്കേ ഇല്ല. 1996 വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിച്ചവനായിരുന്നു ഞാൻ. അന്ന് എൻ്റെ അടുത്ത് ഒരു എം എൽ എ ഒരു കോൺട്രാക്ടറെയും കൂട്ടി വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ജോലിയിൽപ്പെട്ടതല്ല കേട്ടോ, എം എൽ എയും കൂട്ടി കോൺട്രാക്ടറെയും കൂട്ടി എം എൽ എ മന്ത്രിയെ കാണാൻ വരേണ്ട കാര്യമില്ല. അത് പാർട്ടിക്കൊരു നിലപാടുണ്ടായിരുന്നു, ആ നിലപാടിൻ്റെ ഭാഗം തന്നെയാണത്. അതുമാത്രം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഈ കാര്യത്തിൽ പാർട്ടിക്കകത്ത് വേറെ വ്യത്യസ്ത നിലപാടുകളില്ല. ബാക്കി നമുക്ക് പിന്നീടാകാം, ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.